ഐ ലീഗിൽ പുതുചരിത്രം രചിച്ച് ഗോകുലം കേരള. റൗണ്ട്ഗ്ലാസ് പഞ്ചാബിനെ പരാജയപ്പെടുത്തിയതോടെയാണ് ഗോകുലം ഐ ലീഗിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. എതിരില്ലാത്ത രണ്ട് ഗോളിനായിരുന്നു ഗോകുലം കേരള വിജയിച്ചത്. ഇതോടെ ഐ ലീഗിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ തോൽക്കാതെയുള്ള റെക്കോർഡ് ഗോകുലം സ്വന്തമാക്കി. തോൽവിയറിയാതെ ഗോകുലത്തിന്റെ തുടർച്ചയായ 18-ാം മത്സരമായിരുന്നു ഇത്. ഇതോടെ ചർച്ചിൽ ബ്രദേഴ്സിന്റെ പേരിലുള്ള റെക്കോർഡ് പഴങ്കഥയായി. പതിയായിരുന്നു ഗോകുലം തുടങ്ങിയത്. 16-ാം മിനിറ്റിൽ ഗോകുലം അക്കൗണ്ട് തുറന്നു. ജിതിന്റെ അസിസ്റ്റിൽ നിന്ന് ഫ്ലെക്ചർ ആയിരുന്നു ഗോകുലത്തിന് വേണ്ടി ആദ്യ ഗോൾ നേടിയത്. ഒരു ഗോൾ ലീഡ് നേടിയതോടെ ഗോകുലം ആക്രമിച്ചു കളിച്ചു. പലപ്പോഴും പഞ്ചാബിന്റെ ഗോൾ മുഖത്ത് ഗോകുലം താരങ്ങൾ ഭീതി വിതച്ചുകൊണ്ടിരുന്നു. കിട്ടിയ അവസരത്തിലെല്ലാം പഞ്ചാബും കൗണ്ടർ അറ്റാക്കിലൂടെ ഗോകുലം ഗോൾ കീപ്പറെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. സമനില ഗോളിനായി ആദ്യ പകുതിയിൽ പഞ്ചാബ് ശ്രമിച്ചെങ്കിലും ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. 2-ാം പകുതിയിൽ ഗോളിനായി ഗോകുലത്തിന് അവസരം ലഭിച്ചെങ്കിലും ഭാഗ്യം കൂടെ നിന്നില്ല. ഒടുവിൽ 83-ാം മിനിറ്റിൽ ഗോകുലം കേരളയുടെ 2-ാം ഗോളും പിറന്നു. റിഷാദിന്റെ അസിസ്റ്റിൽ നിന്ന് ശ്രീകുട്ടനായിരുന്നു ഗോകുലത്തിന് 2-ാം ഗോൾ സമ്മാനിച്ചത്. 2 ഗോൾ ലീഡ് നേടിയതോടെ ഗോകുലത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. പിന്നീട് പഞ്ചാബിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതോടെ മത്സരം 2-0 അവസാനിച്ചു. 13 മത്സരത്തിൽ നിന്ന് 33 പോയിന്റുള്ള ഗോകുലം കേരള ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. 30-ന് ചർച്ചിൽ ബ്രദേഴ്സിനെതിരായാണ് ഗോകുലത്തിന്റെ അടുത്ത മത്സരം. ഇന്ത്യൻ ഫുട്ബോളിലെ കൂടുതൽ വാർത്തകൾക്കായി പന്തോളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.